2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാനായിട്ട് ഇനി വെറും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. June 1 അവസാന തിരഞ്ഞെടുപ്പും കഴിഞ്ഞ് പോൾ സർവേ റിസൾട്ടുകളെല്ലാം തന്നെ എല്ലാ ദേശീയ മാധ്യമ ചാനലുകളും പുറത്തുവിടുന്നതാണ്. തീർച്ചയായിട്ടും June 4 എന്ന് പറയുന്ന ദിവസം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ദിവസമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ ഒട്ടാകെ ശരിക്കും ഒരു തരംഗമുണ്ടാകുന്ന ഒരു ദിവസം തന്നെയായിരിക്കും June 4 എന്ന് പറയുന്നത്. നരേന്ദ്രമോദി BJP 3rd ഭരണം അത് ഉറപ്പിക്കുന്ന ഒരു ദിവസമായി തന്നെ June 4 മാറുമോ? ഇന്ത്യ സഖ്യം കോൺഗ്രസ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റമോ ഒരു അട്ടിമറിയോ നടത്താനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചാൻസ് നിലനിൽക്കുന്നുണ്ടോ? ജനവിധി എന്തെന്നത് അത് തീർച്ചയായിട്ടും വളരെ വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. June 4 ആ ജനവിധിയിൽ ആർക്കാണ് വിജയം ആർക്കാണ് പരാജയം എന്നത് കണ്ടു തന്നെ അറിയണം. അതിനിടയിൽ തന്നെയാണ് ഇതിനോടകം തന്നെ വന്ന സർവേ ഫലങ്ങളിലെല്ലാം തന്നെ ഉറപ്പാക്കുന്ന അല്ലെങ്കിൽ യാതൊരുവിധ സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരൊറ്റ കാര്യം, തീർച്ചയായിട്ടും June 4 റിസൾട്ട് വരുമ്പോഴത്തേക്കും അത് BJPക്ക് അനുകൂലമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം വന്ന സർവേ റിസൾട്ടുകളെല്ലാം തന്നെ സർവേ റിസൾട്ടുകൾ അല്ലാതെ തന്നെ നോക്കുമ്പോഴത്തേക്കും അവിടെ ഇത്തവണ 2024 BJP തന്നെയാണ് ഭരണത്തിൽ വരുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം അവിടെ ഇന്ത്യ സഖ്യത്തിനോ കോൺഗ്രസിനോ തന്നെ യാതൊരുവിധ ഹോപ്പും ഈ ഒരു 2024 തെരഞ്ഞെടുപ്പിൽ ഇല്ലായിരുന്നു എന്നതാണ് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും 2024 റിസൾട്ട് വരുമ്പോഴത്തേക്കും അത് BJPക്ക് അനുകൂലം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വീണ്ടും മോദി ഭരണം തന്നെയായിരിക്കും വരാൻ പോകുന്നത് എന്ന കാര്യവും എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനിയും മനസ്സിലാകാത്തവർ June 4 റിസൾട്ട് വരുമ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കേരളത്തിൽ പോലും ഇപ്പോഴും ആ ഒരു തരത്തിൽ ഇന്ത്യ സഖ്യത്തിന് നേട്ടമുണ്ടാകും അല്ലെങ്കിൽ BJP ഭരണത്തിൽ വരുമോ ഇല്ലയോ അല്ലെങ്കിൽ BJPക്ക് ഭൂരിപക്ഷം കിട്ടുമോ കിട്ടത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ പലതരത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ആ ചർച്ചകളെല്ലാം കുറഞ്ഞു വരികയാണെന്നാണ് തോന്നുന്നത്. കാരണം റിസൾട്ട് വരാറായി, ഇനിയും ആ ചർച്ചകൾ തുടർന്നിട്ട് കാര്യമില്ല. ഇതുവരെയും ആ ഒരു തരത്തിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യാൻ വേണമല്ലോ. ആ ഒരു തരത്തിൽ അവർ ചർച്ചാ വിഷയമാക്കി പലതരത്തിൽ BJP ആ ഒരു തരത്തിൽ ഭരണത്തിൽ വരത്തില്ല, ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റം എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ ആ ഒരു തരത്തിൽ ചർച്ചാ വിഷയമാക്കി മാറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ റിസൾട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു തരത്തിൽ ഇനി ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്നുള്ളതും അവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പോൾ BJPയുടെ ഭൂരിപക്ഷം കുറഞ്ഞാലും BJP അധികാരത്തിൽ വരുമെന്നുള്ള തരത്തിലോട്ടൊക്കെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ പലയിടത്തായിട്ട് നടക്കുന്നത്. സത്യത്തിൽ കേരളത്തിലെ ഈ മുഖ്യധാര മാധ്യമ ചാനലിലേക്ക് നടക്കുന്ന അന്തിചർച്ച എന്ന് പറയാം, ആ ഒരു ചർച്ചകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കോമഡി ആയിട്ടാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു മറ്റൊരു ചർച്ച എന്ന് പറയുന്നത് BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഇനിയിപ്പോൾ പ്രധാനമന്ത്രി ആയിരിക്കുമോ അതോ ഇനി മറ്റാരെങ്കിലും വരുമോ എന്നുള്ള തരത്തിലൊക്കെയാണ് ഈ കേരളത്തിലെ ചില ചർച്ചാ വിഷയങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു വളരെയധികം വളഞ്ഞുകുത്തിയുള്ള ചർച്ചാ വിഷയങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എന്തെങ്കിലുമൊക്കെ കുത്തിപ്പൊക്കണം, അത് ഇങ്ങനെ ചർച്ചകളാക്കണം, ആ ഒരു തരത്തിൽ എന്തെങ്കിലുമൊക്കെ പറയണം. ഈ ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പോഴും അധികാരത്തിൽ വരുമെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് കേരളത്തിൽ ഉൾപ്പെടെ. അപ്പോൾ അവരെ കൂടി പ്രതീക്ഷ കൊടുത്ത് അവസാനം കലമുടയ്ക്കുന്ന തരത്തിലാണ് ഈ മലയാള മാധ്യമ ചാനലുകളൊക്കെ ചെയ്യുന്നത്. ഈ 2024 ഒരു തരത്തിലുമുള്ള ചാൻസും നിലവിൽ ഇന്ത്യ സഖ്യത്തിന് ഇല്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മോദി ഭരണം വീണ്ടും തുടരുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഒരൊറ്റ ചോദ്യം എന്ന് പറയുന്നത് BJP എത്ര സീറ്റുകൾ നേടുമെന്ന് മാത്രമാണ്. ഈ മുഖ്യധാര മാധ്യമ ചാനലുകൾ, അതായത് ഇപ്പോൾ ദേശീയ മാധ്യമ ചാനലുകളിൽ വന്നിട്ടുള്ള എല്ലാ സർവേ പോൾ റിസൾട്ടുകളിൽ ഒന്നിൽ പോലും ഇന്ത്യ സഖ്യത്തിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ഒരു തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാകുമെന്നില്ല, മുന്നേറ്റം ഉണ്ടാകുമെന്നില്ല എന്നല്ല, അവർ ഒരു തരത്തിലും ഭൂരിപക്ഷം നേടുമെന്ന് പോയിട്ട് ഭൂരിപക്ഷത്തിന്റെ അടുത്തെത്തുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർവേകളും ഇല്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ളൊരു കാര്യം. തെരഞ്ഞെടുപ്പിന് മുന്നേ തൊട്ട് മുന്നേ വരെ വന്ന എല്ലാ പോൾ സർവേ റിസൾട്ടുകളിലും BJP നല്ല ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ഇത്തവണ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ്. 300+ BJP ഒറ്റയ്ക്കും അതുപോലെ തന്നെ 350+ BJP NDA സഖ്യം നേടുമെന്ന് തന്നെയാണ് എല്ലാ സർവേയും പറയുന്നത്. അത് 400 കടക്കുമെന്ന് വരെ പറഞ്ഞിട്ടുള്ള സർവേകൾ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്.
പറയുന്നത്. തീർച്ചയായിട്ടും ബി ജെ പിയുടെ ആ 400 എന്ന ആ ഒരു പ്രതീക്ഷയിൽ ഇത്തവണ എത്തുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഒരു ചോദ്യമായി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അവർ നല്ലൊരു ഭൂരിപക്ഷത്തിൽ ഇത്തവണ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഭൂരിഭാഗം ജനങ്ങൾക്കും ഇല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കോൺഗ്രസ് അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ കാര്യം തന്നെയാണ് വളരെയധികം പരിങ്ങലിൽ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു June 4 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കാത്തിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം എല്ലാ പാർട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വലിയ ഇന്ത്യ സഖ്യമൊക്കെ ഉണ്ടാക്കി ബി ജെ പിയെ താഴെ ഇറക്കാമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ മത്സരിച്ച് ഇവർ ഇനിയിപ്പോൾ അധികാരം കയ്യിൽ കിട്ടിയില്ല എന്നുള്ള അവസ്ഥ വരുമ്പോഴത്തേക്കും ഉള്ള ആ ഒരു ട്വിസ്റ്റ് എന്താണെന്നുള്ളത് ശരിക്കും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ തന്നെയാണ് ഇവരെല്ലാവരും ഒന്നിച്ചത്. അത് ഈ 2024 നടക്കത്തില്ല എന്ന് ബോധ്യപ്പെട്ട ആ ഒരു റിസൾട്ട് വരുമ്പോഴത്തേക്കും ഈ സഖ്യം ഇനി ഏത് തരത്തിൽ പിളരുമെന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ട കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇവർ എന്തായാലും ഒന്നിച്ച് മുന്നോട്ട് പോകാനായിട്ട് പോകുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അധികാരം പ്രതീക്ഷിച്ച് തന്നെയാണ് അവർ ആ ഒരു തരത്തിൽ സഖ്യം ചേർന്നതും. ആ സഖ്യം എന്തായാലും ഇനിയിപ്പോൾ ഈ June 4 കഴിയുമ്പോഴത്തേക്കും അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കാര്യം തന്നെയാണ്. കാരണം കോൺഗ്രസ് നില മെച്ചപ്പെടുത്താതെ നില വീണ്ടും വീണ്ടും താപ്പോട്ട് പോകുന്ന അവസ്ഥയിലോട്ടാണ് പോകുന്നത്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് 50 പോലും നേടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് എത്തിപ്പെടുന്നത് എന്നത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. വന്ന എല്ലാ പോൾ സർവേകളിലും പറയുന്നത് കോൺഗ്രസ് ഇത്തവണയും 40 സീറ്റുകൾ എന്നുള്ള തരത്തിലുള്ള സർവേ റിസൾട്ടുകൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, 2024 മോദി ഭരണം എന്ന ഭരണം തന്നെയാണ് വീണ്ടും തിരിച്ചു വരാൻ പോകുന്നത്. 3 മോദി അധികാരത്തിൽ വരുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. ഇന്ത്യ സഖ്യം കോൺഗ്രസ് ഇത്തവണ അധികാരത്തിൽ വരത്തില്ല എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും 2 മാത്രമേ ഇപ്പോൾ പ്രസക്തിയുള്ളൂ. അതിലൊന്ന് ബി ജെ പി എത്ര സീറ്റുകൾ നേടുമെന്നുള്ളതും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മോദി അധികാരത്തിൽ വീണ്ടും വരുമ്പോഴത്തേക്കും ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും എന്ത് സംഭവിക്കും. ഇനിയും ഒന്നിച്ചു പോകാനായിട്ട് അവർ തയ്യാറാകുമോ അതോ തകർന്ന് തരിപ്പണമാവുന്ന തരത്തിൽ പിളരുമോ എന്നത് മാത്രമേ ഇപ്പോഴത്തെ ചോദ്യമായി നിലനിൽക്കുന്നുള്ളൂ. കാത്തിരിക്കാം June 4 റിസൾട്ട് വരുമ്പോഴത്തേക്കും ആർക്കൊക്കെ എന്തൊക്കെ ഞെട്ടൽ ഉണ്ടാകുമെന്നറിയാനായി.